The maximum volume of the right circular cone having slant height 3 meter is. അപ്പോൾ ഇത് രണ്ട് വഴി കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഞാനൊരു റൈറ്റ് സർക്കുലർ കോൺ എടുത്തു. അതിൽ ഫിക്സ്ഡ് ആയിട്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി സ്ലാൻഡ് ഹൈറ്റ് എൽ ആണ്. അപ്പോൾ ഇത് എച്ച്, ഇത് ആർ ആണെങ്കിൽ വോളിയം ഇസ് ഗിവൺ ബൈ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇനി മാക്സിമം വോളിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലസ് ഉപയോഗിച്ചതിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ വി ഫങ്ഷൻ ഓഫ് ആറും എച്ചും ആണ്, രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിനെ ഒരൊറ്റ വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് രീതി പറയാം. ഒന്ന്, എൽ ഇവിടെ 3 തന്നിട്ടുണ്ട്, എച്ചിനെ ആറിനെ നമുക്ക് എല്ലിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ ഒരു വേരിയബിൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ തീറ്റ എടുക്കാൻ പോവാം. അപ്പോൾ തീറ്റ ചൂസ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് യുവർ എച്ച് ഇസ് 3 കോസ് തീറ്റ ആൻഡ് അവർ ആർ ഇസ് 3 സൈൻ തീറ്റ. അപ്പോൾ വോളിയത്തിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് പൈ ബൈ 3 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 3 കോസ് തീറ്റ. സോ ദിസ് ഇസ് 9 പൈ സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വി എന്താണ്, ഫങ്ഷൻ ഓഫ് ഒറ്റ വേരിയബിൾ, തീറ്റ മാത്രമായി മാറി. ഇനി എന്താണ് മാക്സിമം കണ്ടുപിടിക്കണം, ഡി വി ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പം 9 പൈ ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയുടെ ഡെറിവേറ്റീവ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ഇസ് 9 പൈ സൈൻ തീറ്റ പുറത്തേക്ക് എടുക്കാം. സൈൻ തീറ്റ പുറത്തേക്ക് എടുത്താൽ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കേസുകൾ ഒന്നെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ, അഥവാ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2. ഓഫ് കോഴ്സ് തീറ്റ 0 ആകാൻ പറ്റില്ല. തീറ്റ 0 ആയത് വോളിയം മിനിമം ആവുന്ന കേസാണ്. നമുക്ക് ഡബിൾ ഡെറിവേറ്റീവ് ഒന്നും ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് ടേക്ക് തീറ്റ ആസ് തീറ്റ സച്ച് ദാറ്റ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2. അപ്പോൾ ടാൻ തീറ്റ റൂട്ട് 2 ആയതുകൊണ്ട് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3ഉം കോസ് തീറ്റ വിൽ ബി 1/√3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വോളിയത്തിൻ്റെ എക്സ്പ്രഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയത്തിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9 പൈ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ 2/3 കോസ് തീറ്റ 1/√3. ഓക്കെ, സോ 6 2π√3 ഇസ് ദി ആൻസർ. √3π. ഇനി വേറെ വഴി എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ ഒന്നും കൊണ്ടുവരാതെ തീറ്റയ്ക്കെല്ലാം പകരം നമുക്കറിയാം 3² ആണ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ വോളിയത്തിൻ്റെ എക്സ്പ്രഷനിൽ വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഒന്നുകിൽ എച്ചിനോ അല്ലെങ്കിൽ ആറിനോ റീപ്ലേസ് ചെയ്യാം. എച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ റൂട്ടൊക്കെ വരും, അതിനേക്കാൾ എളുപ്പം എന്താണ് ആർ സ്ക്വയർ റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 9 മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച്. അപ്പോൾ നോക്കിയേ, ഈ സംഭവം എച്ചിൻ്റെ മാത്രം ഫംഗ്ഷനായി കിട്ടി, പൈ ബൈ 3 ഇൻറ്റു 9h മൈനസ് എച്ച് ക്യൂബ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എച്ച് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി വി ബൈ ഡി എച്ച് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ അതെന്തായി, പൈ ബൈ 3 ഇൻറ്റു 9 മൈനസ് 3h സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3h സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും, എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 3 കിട്ടും. അതേപോലെ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ആണെങ്കിൽ ആറ് അതിൽ നിന്ന് കിട്ടും. ആർ സ്ക്വയർ കണ്ടുപിടിക്കാം. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് എച്ച് സ്ക്വയർ ആണ്, ദാറ്റ് വിൽ ബി 6. വോളിയത്തിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയത്തിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ 6 ആണ്, എച്ച് എന്താണ് √3 ആണ്.
So this is 2 pi root 3. Inginiyan cheyam.